എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാം ഓൺലൈനിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലാം കുറേ നല്ല കാര്യങ്ങൾ ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനിൽ നമ്മുടെ നിയമങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മൾ പെട്ടുപോകുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട്. അതങ്ങനെ ഒരു ഇതാണ് ഓൺലൈനിലൂടെ നമ്മൾ ലോൺ എടുക്കുന്ന ഒരു പരിപാടി. കോവിഡ് സമയത്ത് ഒരുപാട് പേർക്ക് വൺ ക്ലിക്കിൽ ലോണ്, നിങ്ങൾക്ക് 25,000 രൂപ പേഴ്സണൽ ലോൺ കിട്ടിയിട്ട് ഒറ്റ ക്ലിക്ക് നിങ്ങൾ KYC വെരിഫൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ 5 മിനിറ്റിൽ നിങ്ങൾക്ക് 3,000,000 രൂപ ലോൺ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ലോണുകൾ എടുത്തിട്ടുണ്ട്. ആ ലോണിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴായിരിക്കും പലരും ഫേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയി നിങ്ങൾ ലോൺ എടുത്തത് നിങ്ങൾക്ക് ലോൺ കമ്പനിക്ക് മാത്രം, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള പലവരെയും വിളിച്ചിട്ട് ഇവർ ഇതുപോലെ ലോൺ എടുത്തിട്ട് അവർ തിരിച്ചടച്ചിട്ടില്ല, അവരെ കൊണ്ട് തിരിച്ചടപ്പിക്കാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലെങ്കിലും ഇതേ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതേമാതിരി ലോൺ എടുത്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ഫോട്ടോസൊക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ, ഈ ഫോട്ടോസ് ഞാൻ നിങ്ങളെ ഇല്ലെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും, നിങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്തത്. ഇത് രണ്ട് ഇഷ്യൂ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടൊരു ഇഷ്യൂസാണ്. മൂന്നാമതൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ലോൺ പെട്ടെന്ന് ഒരു ചാടിക്കയറി ലോൺ എടുത്തു, പിന്നീട് ഇതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ നോക്കും, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി സമയം, പ്രീ ക്ലോഷർ, അതായത് 6 മാസം 12 മാസം EMI ഉള്ളത് 1-2 മാസം കൊണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഇത്ര EMI അടയ്ക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത്രത്തെ പലിശയും മുതൽ നിങ്ങൾ എത്രയാണോ ഈ 12 മാസം നിങ്ങൾ അടയ്ക്കുന്ന പലിശ അത് നിങ്ങൾ മുൻകൂട്ടി തരേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിലേക്കൊന്നും RBI വലിയ രീതിക്ക് ഇടപെടലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഇൻ്റർനെറ്റ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ലൂപ്പ് ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാങ്കിങ് സിസ്റ്റം പോലെ ഓൺലൈൻ ആപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് RBI പുതിയൊരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേമാതിരി ഓൺലൈൻ ഓതറൈസ്ഡ് ഓൺലൈൻ ആപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല ഫേക്ക് ആപ്പുകളും വരാം, അതിനെക്കുറിച്ച് ഇപ്പോൾ RBI ഒന്നും പറയാൻ പറ്റില്ല. ഓൺലൈനിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്, ഇനിയിപ്പോൾ അത് ഓതറൈസേഷനൊക്കെ ചിലപ്പോൾ ഇനി കാണിക്കുകയായിരിക്കും. ഓരോ ആപ്പിലൊക്കെ ചിലപ്പോൾ ഞാൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടില്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇനി ഓതറൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ടോ, ഇനി സർട്ടിഫൈഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്ത് വരുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ഒരിക്കൽ പോലും കോൺടാക്ട്സോ ഗാലറിയോ ഒന്നും അസസ് ചെയ്യാൻ പറ്റില്ല, ഡാറ്റകളൊന്നും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. KYC വെരിഫൈ ചെയ്യുന്ന സമയത്ത് മാത്രം മൈക്രോഫോണും ക്യാമറയും ഈ ഗാലറിയും മാത്രം അസസ് ചെയ്യാൻ പറ്റുള്ളൂ, വൺ ടൈം അസസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൺസ് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കസ്റ്റമറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതേമാതിരി പ്രീ ക്ലോസർ ചെയ്യുന്ന സമയത്ത് കൂളിംഗ് ഓഫ് ടൈം എന്ന് പറയും, അതായത് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് ലോൺ എടുക്കും, പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്ന തോന്നുന്ന സമയത്ത് ആ കൂളിംഗ് ഓഫ് ടൈം അവർ കൊടുക്കണം, അതായത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് അതുവരെയുള്ള ബാധ്യതകൾ തീർത്ത് അത് ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിക്കുള്ള ഒരു പുതിയൊരു നിയമം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതേമാതിരി ഇതേപോലെ ഗാലറി എടുക്കുക, ഈ മിസ്ബിഹേവ് ചെയ്യണ പോലെ ഇല്ലെങ്കിൽ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുക, വേറെ കോൺടാക്റ്റിലേക്ക് വിളിക്കുക, ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ RBI ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ലൈസൻസ് തന്നെ കട്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഓൺലൈൻ ആപ്പിൻ്റെ ഓതറൈസ്ഡ് ആപ്പിൻ്റെ. പിന്നെ ഇതേമാതിരി നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹിഡൻ ചാർജ് പലവരും ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്, നിങ്ങൾക്ക് പലിശ കൊടുക്കണം അല്ലെങ്കിൽ 2% പലിശ പെർ ഇയർ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹിഡൻ ആയിട്ട് പ്രോസസ്സിംഗ് ഫീസ് പറഞ്ഞിട്ട് ഒരു 10% പ്രോസസ്സിംഗ് ഫീസ്, 50,000 ലോൺ പാസ്സായി ഓർ 5,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പലിശയായിട്ട്, പലിശൻ്റെ പേരല്ലാതെ പ്രോസസ്സിംഗ് ഫീസ് അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഹിഡൻ ചാർജുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ 100,000 രൂപയാണ് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ പലിശ അടയ്ക്കേണ്ടി വരും, എത്ര രൂപ പ്രോസസ്സിംഗ് ഫീസ്, എത്ര രൂപ ഇൻഷുറൻസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ്, നിങ്ങൾ 1 രൂപ പോലും പിടിക്കുന്നുണ്ടെങ്കിൽ ആ 1 രൂപ എന്തിൻ്റെയാണ് എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു RBI കൺട്രോളിലേക്ക് വരുന്നു, ബാങ്കിങ് സിസ്റ്റം പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഓൺലൈനിലൊക്കെ ലോൺ എടുക്കുന്നവർ വളരെ സൂക്ഷിച്ചെടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് പേര് അതിൻ്റെ പേരിൽ വിക്റ്റിം ആയിട്ടുണ്ട്, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ചീത്ത പേരും കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ, 10-20,000 രൂപയൊക്കെ എടുത്തു, പക്ഷേ തിരിച്ചടക്കുന്ന സമയത്ത് ലക്ഷങ്ങളായിട്ടൊക്കെ തിരിച്ചടക്കേണ്ടതായിട്ട് വരുന്നത്. അവർ അവരുടെ EMI കാൽക്കുലേഷൻസ് ഒക്കെ അങ്ങനെയാണ്, ഒരു അടവ് തെറ്റി പറഞ്ഞാൽ ഇത്രയും എത്ര പെനാൾട്ടി ഇൻട്രസ്റ്റും കാരണം. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു. മാത്രമാണ് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.